ഹായ് ഹലോ, നമസ്കാരം, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു കേക്കാണ് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. കൂടെ ചോക്ലേറ്റ് ബൊക്കെയും തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള കേക്കാണല്ലോ സീക്രട്ട് മെസ്സേജ് കേക്ക്. അപ്പോൾ അതാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് കേട്ടോ. ചോക്ലേറ്റ് ട്രഫിളാണ് ഫ്ലേവർ. അപ്പം ചോക്ലേറ്റിൻ്റെ സ്പെഞ്ചും വാനിലിൻ്റെ സ്പെഞ്ചൊക്കെ നമ്മൾ തയ്യാറാക്കുന്നതിൻ്റെ വീഡിയോ മുന്നേ അപ്ലോഡ് ചെയ്തുകൊണ്ട് ഞാൻ അതിൻ്റെ റെസിപ്പിയിലേക്കൊന്നും കടക്കുന്നില്ല കേട്ടോ. ഒരുപാട് കേക്ക് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ക്രീം ഒന്ന് സ്റ്റിഫാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നല്ലതായിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്താണ് സ്റ്റിഫാക്കി എടുക്കുന്നത്. പിന്നെ അതിനുശേഷം അതൊരു മുക്കാൽ ഭാഗം നമ്മൾ, അതായത് 75% നമ്മൾ ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പരുവത്തിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനതിനെ രണ്ട് പാർട്ടാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ചോക്ലേറ്റ് സ്പഞ്ചിനെ മൂന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ചോക്ലേറ്റ് ക്രീം അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ ക്രീമിനകത്ത് ഞാൻ കുറച്ചധികം തന്നെ ചോക്ലേറ്റ് ചേർത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ രണ്ട് പാർട്ടാക്കി എടുത്തത്. ഇനി ഇതിന് മുകളിൽ മെൽറ്റ് ചെയ്തിട്ടുള്ള ചോക്ലേറ്റ്, ഡാർക്ക് ചോക്ലേറ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ മൂന്ന് ലെയറും നമ്മൾ സെറ്റ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഇതെനിക്ക് നാട്ടിൽ നിന്ന് കോൾ വന്നിട്ടുണ്ടായിരുന്ന ഒരു ഓർഡറാണ് കേട്ടോ. ഇവിടെ ഒരാൾക്ക് സർപ്രൈസായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഓർഡർ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ അധികം അങ്ങനെയുള്ള ഓർഡേഴ്സാണ് വരുന്നത് കേട്ടോ. നാട്ടിൽ നിന്നാണ് നമുക്ക് ഓർഡേഴ്സ് വരുന്നത്. ഇവിടെയുള്ള അവരുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ആയിട്ടുള്ള ഓർഡേഴ്സാണ് വരാറ്. അപ്പോൾ അങ്ങനത്തെയൊക്കെ ചെയ്യുമ്പോൾ നല്ലൊരു സന്തോഷമാണ് കേട്ടോ. നമ്മൾ ഈ സാധനം കൊണ്ട് കൊടുക്കുമ്പോൾ ആ ആളുടെ മുഖത്തുണ്ടാവുന്ന ഒരു സന്തോഷം കാണുമ്പോണ്ടല്ലോ, നമുക്കും വല്ലാത്തൊരു ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ ഒരു ചോക്ലേറ്റ് ട്രഫിളാണ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഡിസൈനും കാര്യങ്ങളൊക്കെ അവർ സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ സംസാരിച്ച് ഡിസ്കസ് ചെയ്ത് കാര്യങ്ങളൊക്കെ തീരുമാനിച്ചപ്പം അങ്ങനെ സീക്രട്ട് മെസ്സേജ് അതിനകത്ത് വെക്കുന്ന ആ രീതിയിലുള്ള കേക്ക് ചെയ്യാന്നുള്ള ഒരു പ്ലാനിലേക്ക് വരികയാണ് കേട്ടോ ചെയ്തത്. ഇനി ക്ലയൻറ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ രീതിയിലും നമ്മളോട് നല്ലൊരു സഹകരണമുള്ള ഒരു നല്ലൊരു ക്ലയൻറ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് എല്ലാം ഇഷ്ടമായി. നാട്ടിൽ നിന്ന് ഇതേപോലെ രണ്ട് മൂന്ന് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇതുപോലെ തന്നെ ആയിരുന്നു കേട്ടോ. നല്ലൊരു സഹകരണമുള്ള ക്ലയൻറ്റ് ആയിരുന്നു. സഹകരണം മീൻസ് നമ്മൾ ഡിസൈനും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവർക്കും ഓക്കെയാണ്, അവർ പറയുന്ന ഡിസൈന് നമുക്കും ഓക്കെയാണ്. ചിലത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡിസൈനിൻ്റെ പ്രശ്നവും റേറ്റിൻ്റെ പ്രശ്നമൊക്കെ വരാറുണ്ട് കേട്ടോ. പക്ഷേ അതങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയായിരുന്നു. അപ്പോൾ അതാ സാധാരണ നമുക്ക് ഈ ഒരു ഇതിനകത്തുള്ള മെസ്സേജ് ഫോണ്ടൻറ്റിൽ ചെയ്യാം, അല്ലെങ്കിൽ പേപ്പറിലും ചെയ്യാം. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് പേപ്പറിലാണ് ചെയ്തിട്ടുള്ളത്. ഫോണ്ടൻറ്റിൽ വേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. എന്നിട്ട് രണ്ട് സൈഡിലും OHB ഷീറ്റ് വെച്ചിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ചുറ്റുഭാഗം ഇൻസുലേഷൻ ടാപ്പ് വെച്ചിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഒട്ടും ഉള്ളിലേക്ക് ഈർപ്പം ചെല്ലാത്ത വിധത്തിൽ വീണ്ടും ഇതിന് മുകളിൽ അതേ വീതിയിൽ കുറച്ച് നീളം കൂടുതലായിട്ടുള്ള ഒരു OHB ഷീറ്റും കൂടെ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ഇത് റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഈ എഴുതി OHB ഷീറ്റ് കൊണ്ട് കവർ ചെയ്തിട്ടുള്ള ആ ഒരു സ്ലിപ്പ് അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അത് ഈ കേക്കിൽ നല്ലതായിട്ട് സ്റ്റിക്കായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് അതിന് മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എഴുതേണ്ട മെസ്സേജൊക്കെ അവർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. ഇനി ഇതിന് മുകളിൽ നമ്മൾ സെപ്പറേറ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതായത് ഒരു 1/4 ഇഞ്ച് എക്സ്ട്രാ നീളത്തിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ OHB ഷീറ്റ് ഇതിന് മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആവേണ്ട നോക്കണം കേട്ടോ. ഇനി മെല്ലെ നമുക്കതിന് മുകളിലേക്ക് ക്രീം അപ്ലൈ ചെയ്യാം. മുഴുവനായിട്ട് ക്രീം അപ്ലൈ ചെയ്തിട്ട് നല്ല ശ്രദ്ധിച്ച് തന്നെ ഫുള്ളായിട്ട് നമുക്ക് ഫിനിഷിംഗ് ആക്കിയിട്ടെടുക്കാം. സൈഡിലൊക്കെ കൊടുക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കട്ടെ. ഈ ഒരു സൈഡിലായിട്ട് ഇതിങ്ങനെ കുറച്ച് തള്ളിയാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഫിനിഷിംഗ് വരുത്തുമ്പോൾ ആ ഭാഗമൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഫോണ്ടൻറ്റിലാണെങ്കിലും നിങ്ങൾ ഇതേപോലെ തന്നെ കവർ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചാലൊന്നും കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ അതായത് ഇതുപോലെയാണ് മെസ്സേജ് നമ്മൾ എടുക്കുക കേട്ടോ. ഇതുപോലെ ഈ ഒരു ഭാഗം നമ്മൾ കുറച്ച് കാൽ ഭാഗം പുറത്തേക്ക് തള്ളി വെച്ചിട്ടുണ്ടായിരുന്ന ഭാഗം ഉണ്ടല്ലോ, അത് പിടിച്ചിട്ടാണ് പൊക്കേണ്ടത്. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ഈ ഒരു കേക്ക് ഓപ്പൺ ചെയ്യുന്നത് കേട്ടോ. ഇനി ഇതാ മെൽറ്റ് ചെയ്തിട്ടുള്ള ചോക്ലേറ്റ് ഞാൻ അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചോക്ലേറ്റ് ലവേഴ്സായിട്ടുള്ള ക്ലയൻസിനൊക്കെ നമ്മൾ കുറച്ചധികം തന്നെ ചോക്ലേറ്റ് കൂടുതൽ കൊടുക്കട്ടോ. ചിലവർ നമുക്ക് ചോക്ലേറ്റ് അധികം വേണ്ടാന്ന് പറയും. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ലെയറായിട്ടാണ് കൊടുക്കാറുള്ളത്, അകത്താണെങ്കിലും പുറത്താണെങ്കിലൊക്കെ കേട്ടോ. അപ്പോൾ ഓരോരോ ക്ലയൻറ്റിനനുസരിച്ചാണ് നമ്മളൊക്കെ ചെയ്യാറുള്ളത്. അപ്പോൾ സൈഡിലായിട്ട് ഞാനൊരു കിക്കായിട്ട് പൊടിച്ചിട്ട് അതിൻ്റെ അടിഭാഗത്ത് കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ കേക്ക് ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിൽ നമ്മൾ ആ മെസ്സേജ് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഭാഗം പ്രത്യേകം അറിയാൻ വേണ്ടിയിട്ട് മുകളിൽ നമ്മൾ ഷുഗർ ബീഡ്സ് വെക്കുന്നുണ്ട്. ആദ്യം ചെറിയ ഷുഗർ ബോൾസ് ഇട്ട് കൊടുത്തിട്ട് അതിന് മുകളിലായിട്ട് വലിയ ഷുഗർ ബോൾ, അങ്ങനെയാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അധികം ഓവറായിട്ടുള്ള ഡിസൈനൊന്നും ഇതിന് മുകളിൽ ആവശ്യമുണ്ടായിരുന്നില്ല. പിന്നെ ഈ കേക്ക് നമ്മൾ ചെയ്തിട്ടുള്ളത് ഒരു 1/2 kg കേക്കാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് ചോക്ലേറ്റ്സും കൂടെ വെക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്ത് ചോക്ലേറ്റ് വെറുതെ അങ്ങനെ വെക്കുന്നതിന് പകരം നമുക്കൊരു ബൊക്കെ ആയിട്ട് കൊടുക്കാമെന്നുള്ള തീരുമാനത്തിലെത്തി അങ്ങനെ നമ്മളൊരു ബൊക്കെയൊക്കെ ആക്കിയിട്ട് കൊടുക്കുക ചെയ്തത് കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ ആ ഒരു ബൊക്കെ ഉണ്ടാക്കുന്നതും കൂടെ ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി സൈഡിലായിട്ട് ഇതുപോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്രീം നോസിൽ വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ.
പിന്നെ ഒരു ഫോണ്ടൻറ്റിൽ ചെയ്തിട്ടുള്ള ഒരു ഫ്ലവറും ലാസ്റ്റ് നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ രണ്ടുപേരുടെയും പേരിൻ്റെ ഫസ്റ്റ് ലെറ്ററും കൂടെ വെച്ചിട്ട് ഇതിന് മുകളിൽ ലാസ്റ്റ് നമ്മൾ ഫോണ്ടൻറ്റിൻ്റെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ലാസ്റ്റ് കൊടുക്കുന്ന സമയത്താണല്ലോ ഫോണ്ടൻറ്റിൻ്റെയൊക്കെ വർക്കുകൾ നമ്മൾ ചെയ്യുക. അപ്പോൾ അത് ലാസ്റ്റ് ടൈമിലാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ചോക്ലേറ്റ്സ് വാങ്ങി. അപ്പോൾ കുറച്ച് ചോക്ലേറ്റ് ആയതുകൊണ്ട് തന്നെ അതിങ്ങനെ ഒരു പാക്കറ്റായിട്ട് കൊടുക്കുന്നതിനേക്കാളും ഒന്നും കൂടെ വൃത്തിയായിരിക്കും എന്നുള്ളതുകൊണ്ട് നമ്മൾ ബൊക്കെ റെഡിയാക്കി എടുത്തു. ഓരോ ചോക്ലേറ്റും നമ്മൾ പേപ്പർ കൊണ്ട് ചുരുട്ടി റെഡിയാക്കി എടുത്തിട്ടുള്ള ഒരു സ്റ്റിക്കുമലാണ് കേട്ടോ ഒട്ടിച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഡബിൾ സ്റ്റിക്കർ വെച്ചിട്ട് നമ്മൾ സ്റ്റിക്ക് ചെയ്തു. എന്നിട്ട് പിന്നെ അതിന് ശേഷം നമ്മൾ അതിൻ്റെ താഴെ എല്ലാം കൂടെ ഒന്ന് ഇൻസുലേഷൻ ചുറ്റിയതിന് ശേഷം കളർ പേപ്പർ കൊണ്ട് കവർ ചെയ്ത് താഴെ അതിനെ നന്നായിട്ടൊന്ന് തിക്കായിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ബ്ലാക്ക് ചാർട്ട് പേപ്പറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്തതായിരുന്നാണ് കേട്ടോ. പിന്നെ കൂടുതലായിട്ട് നമ്മൾ പർച്ചേസിങ്ങിനൊന്നും പോകാണ്ടിരുന്നത്. അപ്പോൾ കയ്യിലുള്ള ഐറ്റംസൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ബൊക്കെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചാർട്ട് പേപ്പർ ബ്ലാക്ക് താഴെ കൊടുത്തു. എന്നിട്ട് വീണ്ടും നമ്മൾ കളർ പേപ്പർ വെച്ചിട്ട് ഇതിൻ്റെ രണ്ട് സൈഡിലും ഇതുപോലെ കവർ ചെയ്തെടുത്ത് മുഴുവനായിട്ടും ചുറ്റിയെടുത്തിട്ട് നമ്മൾ ബൊക്കെ റെഡിയാക്കി എടുക്കുകയാണ് ചെയ്തത്. ഒക്കെ കഴിഞ്ഞ് പിന്നെ റിബൺ വെച്ചിട്ട് നമ്മൾ ഒരു ഫ്ലവറും കൂടെ ഉണ്ടാക്കി വെക്കുക ചെയ്തത് കേട്ടോ. സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബൊക്കെയാണ്. വെറുതെ ഒരു ചോക്ലേറ്റ് ബോക്സ് കൊടുക്കുന്നതിനേക്കാളും ഒരു ഒന്നും കൂടെ ഒരു സ്റ്റൈലല്ലേ ഇങ്ങനെ ബൊക്കെ ആയിട്ട് കൊടുക്കുമ്പോൾ. അപ്പോൾ അതും കൂടെ ഉദ്ദേശിച്ചിട്ടാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു വീഡിയോയും കൂടെ ഉൾപ്പെടുത്തിയത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഒരു 10 ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ഭംഗിയായിട്ട് ബൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ബൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിന് മുകളിൽ വെക്കാനുള്ള നെയിമും ഞാൻ ഫോണ്ടൻ്റ് കൊണ്ട് ചെയ്തിട്ടുണ്ട് ലെറ്റേഴ്സ്. അപ്പോൾ അതും കൂടെ അതിന് മുകളിൽ വെക്കണം. കേക്കിൽ നമ്മൾ ഫോണ്ടൻറ്റിൻ്റെ ലെറ്റേഴ്സും പിന്നെ അതുപോലെ തന്നെ ഹാർട്ട് ഷേപ്പ് ഒരു ഫ്ലവറും വെച്ചു. പിന്നെ കേക്കിൻ്റെ മുകളിൽ നമ്മൾ ഹാപ്പി ബർത്ത്ഡേ എഴുതിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതാ നമ്മൾ കേക്കിൻ്റെ ബോക്സിൻ്റെ മുകളിലാണ് മെസ്സേജൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ കൊടുക്കേണ്ട ആളെ തേടി പിടിച്ച് എത്തി അവർക്കത് കൊടുത്തു. അപ്പോൾ ആൾ ഭയങ്കരമായിട്ട് എന്താ പറയുക സർപ്രൈസറായിട്ടുണ്ടായിരുന്നു. ഒട്ടും അറിയില്ലായിരുന്നു ഇങ്ങനൊരു സംഗതി എത്തുന്നുള്ള കാര്യം. അങ്ങനെ ആൾ ഭയങ്കര ഹാപ്പിയായി. അത് കണ്ടപ്പോൾ നമ്മളും ഹാപ്പിയായി. അങ്ങനെ ആൾ അപ്പോഴന്നെ ഈ ഒരു മെസ്സേജ് ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് മുക്കാൽ ഭാഗം എത്തിയപ്പോഴത്തേനും ആൾ പെട്ടെന്ന് അത് വലിച്ചെടുത്ത പോലെയായി കേട്ടോ. അപ്പോൾ അത് കാരണം അത് കുറച്ച് ഭാഗം അവിടെ പെട്ടുപോയി. എന്നാലും കുഴപ്പമില്ല, മെസ്സേജൊക്കെ കിട്ടി. അങ്ങനെ അവർ ഹാപ്പിയായി. അവരുടെ ഫീഡ്ബാക്കൊക്കെ കിട്ടിയപ്പോൾ നമ്മളും ഹാപ്പിയായി. കേക്കൊക്കെ അവർക്ക് ഇഷ്ടമായി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.